പ്രതിപക്ഷത്തിന് തെളിയിക്കാൻ സാധിച്ചോ? ഒരു തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല. എഐ ക്യാമറ വിവാദം, സ്വർണ്ണക്കടത്ത്, എവിടെ ഫൈസൽ ഫാരിദ് എന്ന ചോദ്യമുണ്ട്, സ്പ്രിംഗ്ലർ എവിടെയാണ്, സ്പ്രിംഗ്ലർ കേസിൽ എവിടെയാണ് തെളിവ് എന്ന ചോദ്യമുണ്ട്. ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ചീപ്പ് കൊട്ടാരം പോലെ പൊളിഞ്ഞുപോയതാണ് പ്രതിപക്ഷത്തിന്റേത്. ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ തെളിവുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെലക്ടീവ് ലീക്കേജിലൂടെ നിങ്ങൾക്ക് തരുന്ന ചെറിയ അപ്പക്കഷണങ്ങളായ കടലാസുകൾ മാത്രമല്ലേ? അതല്ലേ ഐ ടിയുടെ ട്രിബ്യൂണലിന്റെ ഒരു റിപ്പോർട്ടിന്റെ പുറത്തുവിട്ടിരിക്കുന്ന 4 ഭാഗങ്ങൾ മാത്രം എടുത്ത് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നതും പിന്നീട് അതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി പുതുപ്പള്ളിയിൽ നമ്മൾ ആഘോഷിക്കുന്നതും? രണ്ടാമത്തത് ഇ ഡി പുറത്തുവിട്ടിരിക്കുന്ന സെലക്ടീവ് ലീക്കേജ് ഉള്ള കടലാസുകളല്ലേ പ്രതിപക്ഷത്തിന്റെ ആയുധമായും തെളിവായും തീരുന്നത്? ഇ ഡി അത് പാതിവഴിയിൽ ഇട്ടുപോകുന്നതോടെ പ്രതിപക്ഷമല്ലേ അനാഥമായി പോകുന്നത്? റിജിൽ മാക്കുറ്റി, അനിൽ ചോദിച്ചതുപോലെ സ്വർണ്ണക്കടത്തിന്റെ കഥ എവിടെ എത്തി? എവിടെ എത്തി ഫൈസൽ ഫാരിദ്? എന്താണ് ചോദിക്കാത്തത് കോൺഗ്രസുകാർ? ആ ചോദ്യം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് 2019. കാരണം ഭയമാണ്. സ്വർണ്ണക്കടത്ത് കാര്യത്തെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസിന് മിണ്ടാട്ടമില്ലല്ലോ. എന്താ കാര്യം?